ഓർമ്മശക്തി കൊണ്ട് വ്യത്യസ്തനാവുകയാണ് കോഴിക്കോട് ഈസ്റ്റ് ദേവഗിരി സ്വദേശി ഒ പത്മനാഭൻ. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പിൻകോഡുകളും സ്ഥലങ്ങളും മനപ്പാഠമാണ് അദ്ദേഹത്തിന്. ഒരാളെ പുതുതായി പരിചയപ്പെടുന്നത് തന്നെ പിൻകോഡ് ചോദിച്ചുകൊണ്ടാണെന്നുള്ളതും പ്രത്യേകതയുണ്ട്. കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടുകൾ. വയസ്സ് കഴിയുന്നു ഈ മനുഷ്യന്. എന്നാൽ ഇപ്പോഴും ചെറുപ്പത്തിന്റെ ചുറുചുറുക്ക്, സംസാരപ്രിയൻ. റെയിൽവേ മെയിൽ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് 20 വർഷമായെങ്കിലും പറയാനുള്ളതത്രയും ജോലിയെക്കുറിച്ചും ജോലി ചെയ്ത സ്ഥാപനത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഞങ്ങളെ ഓ പത്മനാഭൻ എന്ന പപ്പേട്ടനിലേക്ക് എത്തിച്ചത് ഇതൊന്നുമല്ല. ഊട്ടിയാണ് 643-001, ബാംഗ്ലൂരാണെങ്കിൽ 656-001, മദ്രാസ് 600-001, മംഗലാപുരം 575-001, തലശ്ശേരി 670-101, കണ്ണൂർ 670-001, കാസർഗോഡ് 671-121, തിരൂർ 676-101, ടിപ്പുറം 679-571, പിന്നെ ഷൊർണൂർ 679-121, ഒറ്റപ്പാലം 679-101, കോയമ്പത്തൂർ 641-001, തൃശ്ശൂർ 650-001, ഇരിഞ്ഞാലക്കുട 650-121. ഒരക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഈ പറഞ്ഞു തീർത്തത് രാജ്യത്തിലെ വിവിധയിടങ്ങളിലെ പിൻകോഡാണ്. ആരെ പരിചയപ്പെട്ടാലും ആദ്യം പിൻകോഡ് പറഞ്ഞു തുടങ്ങുന്നതാണ് പപ്പേട്ടന്റെ പ്രധാന വിനോദം. പഠിച്ചത് മൈസൂർ. ഞങ്ങൾ ട്രെയിനിങ് ഉള്ളവരെല്ലാം കൂടിയിട്ട് പോർഷൽ ട്രെയിനിങ് സെൻറ്റർ മൈസൂരാണ്. അത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തരണം. അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങൾ പഠിക്കണം, എല്ലാ സ്ഥലങ്ങളും. അപ്പം അതിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ദിവസം ഓരോന്നും പറഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം പറയണം. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കും. അങ്ങനെയാണ് ഇത്. പിന്നെ എനിക്കിതിൽ വലിയ താല്പര്യമാണ്. പിന്നെ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും താല്പര്യമാണ്. പ്രായം കുറച്ചധികമായെങ്കിലും പിൻകോഡുകളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന സന്തോഷം. അത് അഭിമാനത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മകൾ ശ്രീകലാലക്ഷ്മിയും. അച്ഛന്റെ ഈ ഒരു പ്രത്യേകത ചെറുപ്പം തൊട്ടേ കാണുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്ത് പറയുമ്പോഴും അച്ഛൻ വേഗം പിൻകോഡുകൾ പറയുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ. പക്ഷേ പിന്നെയും വയസ്സാകുന്തോറും, അതായത് പലരും 60 അറവികളിലേക്ക് പോകുന്ന ഈ കാലത്ത് വയസ്സാകുന്തോറും അച്ഛനെ ഈ ബുക്കുകൾ സ്ഥിരം വായിക്കുകയും അച്ഛൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുകയും ഒരുപക്ഷെ അച്ഛൻ്റെ ഒരു പ്രാണവായു പോലെ അച്ഛന് ഈ ഒരു പിൻകോഡുകളും ഈ റെയിൽവേ മെയിൽ സർവീസ് എന്ന് പറയുന്ന സ്ഥാപനവും അവിടുത്തെ ജോലിയും മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്കത് മനസ്സിലായി. അത് നമുക്കറിയാം, ഒരുപാട് പേര് പെൻഷൻ ആയവരുണ്ടെങ്കിൽ പിന്നീട് ആ സ്ഥാപനത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാത്ത ഇത്ര ആളുകളെയാണ് നമ്മൾ കാണാറ്. പക്ഷെ എൻ്റെ അച്ഛൻ ഈ 20 വർഷത്തിന് ശേഷവും അച്ഛൻ ജോലി ചെയ്ത സ്ഥലവും അവിടേക്ക് ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒന്ന് ആ പരിസരവും അവിടെയും പോയി കാണുക, ആ പിൻകോഡുകൾ അടങ്ങി ആ പിൻകോഡുകൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കാണുക, ആ പിൻകോഡുകൾ എന്ന് പറയുന്ന ലോകത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അച്ഛൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത്തരം കഴിവിനെ അച്ഛനെ ഇനിയെങ്കിലും നമ്മളത് പുറത്തേക്ക്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയേണ്ട ഒരു സമയമായി എന്ന് തോന്നിയിരുന്നു. നിത്യയൗവനമെന്ന് അഹങ്കരിക്കുന്ന ഞങ്ങൾക്ക് പോലും 80 പപ്പേട്ടൻ ഒരു അത്ഭുതമാണ്. ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.